മദീനയിലെ കിങ് ഫഹദ് പ്രസ്സിൽ നിന്നടിച്ച വളരെ സുന്ദരമായ മുസ്ഹഫ്, നമ്മുടെ പള്ളികളിലും മദ്രസയിലും വീടുകളിലൊക്കെയുള്ള വളരെ സുന്ദരമായ എഴുത്തുള്ള ഈ മുസ്ഹഫിലെ എഴുത്ത് ഒരു വ്യക്തിയുടെ കൈയെഴുത്തക്ഷരങ്ങളാണെന്ന് എത്ര പേർക്കറിയാം? അതും കോടിക്കണക്കിന് ജനങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മുസ്ഹഫിലെ അക്ഷരങ്ങൾ എഴുതിയ ഭാഗ്യവാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹത്തിന്റെ പേരാണ് ഉസ്മാൻ ത്വാഹ. 1934 സിറിയയിലാണ് ഉസ്മാൻ ത്വാഹ ജനിക്കുന്നത്. അറബി എഴുത്തിൽ കഴിവും താല്പര്യവും ഉണ്ടായിരുന്ന ഉസ്മാൻ ത്വാഹ, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ ഈ സുന്ദരമായ കൈയെഴുത്തിൽ ഖുർആൻ എഴുതിക്കൂടെ എന്ന ചോദ്യം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ കഥകളിൽ പറയുന്നു. 1988 സിറിയയിൽ നിന്ന് സൗദിയിലേക്ക് വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. അവിടെ മദീനയിലെ കിങ് ഫഹദ് കോംപ്ലക്സ് പ്രിന്റിംഗ് ഓഫ് ദ ഹോളി ഖുർആൻ എന്ന ഖുർആൻ പ്രസ്സിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഖുർആൻ പ്രസ്സിൽ ജോലി ഏറ്റെടുക്കുന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ വലിയ അവസരം കൈവന്നത്. ലോകജനങ്ങളൊക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ അദ്ദേഹം എഴുതി തുടങ്ങി. കഴിഞ്ഞ കാലത്തിനുള്ളിൽ നിരവധി തവണ അദ്ദേഹം ഖുർആൻ പൂർണ്ണമായി എഴുതി. ആ എഴുത്താണ് പ്രസ്സിലൂടെ മഷി പുരണ്ട് പുറത്തേക്ക് വരുന്നത്. ആ എഴുത്തുകൂട്ടങ്ങളാണ് നമ്മളൊക്കെ ആത്മീയ നിർവൃതിയോടെ വായിച്ചനുഭവിക്കുന്നത്. ഓരോ മിനിറ്റിലും നൂറുകണക്കിന് ഖുർആൻ പ്രതികളാണ് മദീനയിലെ ഖുർആൻ പ്രസ്സിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ഖുർആൻ പ്രതികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അവയിലൊക്കെയുള്ളത് ഉസ്മാൻ ത്വാഹ എന്ന ആ വലിയ ഭാഗ്യവാന്റെ കൈയക്ഷരങ്ങൾ. പടച്ചോ നൽകിയ ഈ വലിയ ഭാഗ്യത്തിൽ ശുക്ര ചെയ്തതൊക്കെയും പടച്ചവൻ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അതിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണുനീരുമായി മദീനയിൽ ഇപ്പോഴും ഉസ്മാൻ ത്വാഹ ജീവിച്ചിരിക്കുന്നു. അല്ലാഹു അവർക്കും നമുക്കും സന്തോഷവും വിജയവും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.